ടി പി ചന്ദ്രശേഖരൻ്റെ വധവും തുടർന്നുണ്ടായ സംഭവങ്ങളും കേരള മനസാക്ഷിയെ വളരെയധികം ഞെട്ടിച്ചതാണ്. വിധവയായ MLA KK രമയെ ഈ അവസ്ഥയിലേക്ക് തള്ളിവിട്ടതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒരു ക്രിമിനൽ സംഘത്തിനും ഒഴിഞ്ഞു സാധിക്കില്ല. അതോടൊപ്പം തന്നെ ഈ ക്രിമിനൽ സംഘത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെയും ഒരിക്കലും പൊതുസമൂഹം അവജ്ഞയോടുകൂടി തന്നെയാണ് കാണുന്നത്. എന്നാൽ പല കാര്യങ്ങളിലും ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് പ്രചരിച്ച പല കാര്യങ്ങളിലും അവാസ്തവമുണ്ടായിരുന്നു എന്നുള്ള കാര്യം അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. ഏതിനും ഒരു കയറ്റവും ഏതിനൊരു ഇറക്കവുമുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാ പടച്ചുവിടുന്ന കഥകളും പൂർണ്ണമായും ശരിയല്ല എന്നുള്ള നിലപാടാണ് ഇവിടെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. ടി പി ചന്ദ്രശേഖരൻ പ്രതികളെ കൊലപാതക കേസിലെ പ്രതികളെ ജയിലിൽ നിന്ന് അല്ലെങ്കിൽ അരുങ്കൊല ചെയ്ത പ്രതികളെ ജയിലിൽ നിന്നും വിടാൻ സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ള തരത്തിലുള്ള പ്രചാരണങ്ങളും അതുപോലുള്ള വാർത്തകളുമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ടി പി വധക്കേസിലെ പ്രതികളെ എങ്ങനെയും പരോൾ നൽകി പുറത്താക്കാൻ അല്ലെങ്കിൽ ശിക്ഷായളവ് നൽകി വിടാനായിട്ടുള്ള ശ്രമം നടത്തുന്നു എന്നുള്ള പ്രചാരണം ഏറ്റുപിടിച്ച് പല നേതാക്കന്മാരും രംഗത്ത് വന്നിട്ടുണ്ട്. പല മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകർ എന്ന് അവകാശപ്പെടുന്നവരും രംഗത്ത് വന്നിട്ടുണ്ട്. യഥാർത്ഥ വസ്തുതകളെ മറച്ചു വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രചാരണം കൊഴുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരം. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ശിക്ഷായളവ് നൽകാൻ പരിഗണിക്കുന്നവരുടെ പട്ടികയിൽ ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളായ TK രജീഷ്, മുഹമ്മദ് ഷാഫി, സിജിത്ത് എന്നിവർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത്. പ്രതിപക്ഷവും ഇത് ഏറ്റെടുത്ത് രംഗത്ത് വന്നു. ശിക്ഷായളവ് നൽകരുതെന്ന ഹൈക്കോടതി ഉത്തരവ് മറികടന്നാണ് പ്രതികളെ വിട്ടയക്കാൻ നീക്കമെന്നും വലിയ തോതിൽ പ്രചരിച്ചിരുന്നു. അതായത് ഒരു ജയിലറുടെ കീഴിലുള്ള അല്ലെങ്കിൽ ഒരു ജയിലിലെ മേധാവി എന്ന് പറയുന്ന ജയിലറാണ്. ആ ജയിലർക്ക് അവിടെ നിൽക്കുന്ന സാധാരണ മാനദണ്ഡങ്ങൾ അനുസരിച്ചുകൊണ്ട് ഒരു ജയിലിലെ രീതികൾ, മാനുവലുകൾ, കൃത്യമായ രേഖകളാണ്, അത് എഴുതി വച്ചിട്ടുള്ള രേഖകളാണ്, കൃത്യമായി പാലിച്ചു വരുന്നവയാണ്. ഉദാഹരണമായിട്ട് ഒരു വ്യക്തി, എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു വ്യക്തി 20 വർഷം ജയിലിൽ കടന്നു വന്ന് സങ്കല്പിക്കുക. ഈ 20 വർഷക്കാലവും അയാൾ ജയിലിൽ കിടക്കുമ്പോൾ അയാൾ കഴിഞ്ഞ 15 വർഷമായി അയാളുടെ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൽ ഉണ്ടായിരിക്കുന്ന മറ്റ് പ്രവൃത്തികളിലുണ്ടായിരിക്കുന്ന സ്വഭാവത്തിലെ മാറ്റങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിലെ മാറ്റങ്ങൾ, ചിന്താഗതിയിലെ മാറ്റങ്ങൾ എല്ലാം ജയിലറിൽ ജയിലിൽ കഴിയുന്നവരുടെ സെല്ലുകളിൽ കഴിയുന്നവരെക്കുറിച്ച് വ്യക്തമായ ബോധ്യം ജയിലർക്കുണ്ടാകും, അല്ലെങ്കിൽ ആ ജയിലിൻ്റെ അധികാരിക്കുണ്ടാകും. കാരണം 15 വർഷമായി തുടർച്ചയായി ഈ വ്യക്തിയെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്ന ആളാണ് അവിടുത്തെ ജയിലർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം തയ്യാറാക്കുന്ന പട്ടികയിൽ ഇത്തരത്തിൽ മാനസാന്തരം വന്നവരുടെയും സ്വഭാവ മാറ്റം വന്നവരുടെയും കൃത്യമായ ലിസ്റ്റുകൾ, അപ്പോൾ അങ്ങനെ ഒരു എക്സാമ്പിളായിട്ട് സാങ്കല്പികമായിട്ട് ഒരു നിയമമുണ്ടെന്ന് കരുതുക, ഇത്ര വർഷം തുടർച്ചയായി ജയിലിൽ കഴിയുന്ന ഇത്തരം ക്വാളിറ്റികളുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ മാറ്റം വന്നിട്ടുള്ളവർക്ക് ശിക്ഷാ ഇളവ് നൽകുന്നതിന് പരിഗണിക്കാമെന്നൊരു നിയമമുണ്ടെന്നും നമ്മൾ സങ്കല്പിക്കുക. അതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ച് വലിയ ബോധ്യമില്ല, അതുകൊണ്ട് ഞാനതിലേക്ക് പോകുന്നില്ല. അങ്ങനെ ഒരു സംഭവമുണ്ടെങ്കിൽ കൃത്യമായിട്ട് 15 വർഷം പൂർത്തിയാക്കി കഴിയുമ്പോൾ ഈ ജയിലർ തയ്യാറാക്കുന്ന ലിസ്റ്റിൽ എത്ര വലിയ ക്രിമിനലാണെങ്കിലും മാറ്റം വന്നതിൻ്റെ അടിസ്ഥാനം, അയാൾക്ക് ശിക്ഷാവധി 20 കൊല്ലമാണെന്ന് കരുതുക, അങ്ങനെയാണെങ്കിൽ 15 വർഷം കഴിയുമ്പോൾ തയ്യാറാക്കുന്ന ലിസ്റ്റിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ വ്യക്തിയും ഉൾപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇത്തരത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടുകളുടെ പല കോപ്പികളും നിരത്തിയാണ് ചില മാധ്യമങ്ങൾ രംഗത്ത് വന്നത്. ജയിലർ തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം ഈ ജയിലിലെ പ്രതികളെ, അതിനകത്ത് TP ചന്ദ്രശേഖരൻ്റെ വധക്കേസിലെ പ്രതികളുമുണ്ടായിരുന്നു, ഈ പ്രതികളെ വെറുതെ വിടാൻ, ശിക്ഷായളവ് നൽകി വിടാൻ തീരുമാനിച്ചിരിക്കുന്നു, അതിന് സർക്കാർ ശ്രമം തുടങ്ങി എന്നുള്ള തരത്തിലുള്ള പ്രചാരണം നടത്തിയത് ഇത്തരത്തിലായിരുന്നു എന്നാണ് ഇപ്പോൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പുറത്തു വരുന്ന വിവരം. ആസാദിക്കാ അമൃത് മഹോത്സവ പദ്ധതിയുടെ ഭാഗമായി തടവുകാർക്ക് ശിക്ഷയിളവിന് അർഹരായവരുടെ പട്ടിക നൽകാൻ 2022 ആവശ്യപ്പെട്ടിരുന്നു. ഇത് പ്രകാരം 2023 ജനുവരിയിൽ 368 തടവുകാരുടെ വിവരങ്ങൾ നൽകി. മാനദണ്ഡപ്രകാരം, ശ്രദ്ധിക്കണം, മാനദണ്ഡപ്രകാരം ഈ പട്ടികയിൽ, ഈ തയ്യാറാക്കിയ പട്ടികയിൽ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളും ഉൾപ്പെട്ടു. ഈ June 30 അടിസ്ഥാനമാക്കി വിട്ടയച്ചവരെയും ജയിൽ മാറ്റി പാർപ്പിച്ചവരെയും ഒഴിവാക്കി പോലീസ് പ്രൊബേഷൻ റിപ്പോർട്ടുകളും ജഡ്ജ്മെൻറ്റും ഉൾപ്പെടെ സമർപ്പിക്കാൻ കഴിഞ്ഞ 6 നിർദ്ദേശം നൽകി. പുതുക്കിയ പട്ടിക പ്രകാരം 188 തടവുകാരുടെ പോലീസ് പ്രൊബേഷൻ റിപ്പോർട്ടുകൾ തേടി. റിപ്പോർട്ടുകൾ ലഭിച്ച ശേഷം വിശദ പരിശോധന നടത്തി. കോടതി ഉത്തരവുകളും സർക്കാർ ഉത്തരവിലെ മാനദണ്ഡവും അനുസരിച്ച് ശുദ്ധീകരിച്ച പട്ടികയാണ് അന്തിമ പട്ടികയിൽ തയ്യാറാക്കുക. നോക്കൂ, 2022 ആസാദിക്കാ അമൃത് മഹോത്സവം, അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റാണ്. ആ പദ്ധതിയുടെ കീഴിൽ ഇത്തരം തടവുകാരെ വിട്ടയക്കുന്നതിനുള്ള അല്ലെങ്കിൽ ശിക്ഷായളവ് നൽകുന്നതിനുള്ളവരുടെ പട്ടിക തയ്യാറാക്കുന്നതിന്
അതാത് ജില്ലാധികാരികൾക്കാണ് റിപ്പോർട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നിർദ്ദേശം കൊടുക്കുക. ഇവർ തയ്യാറാക്കുന്ന റിപ്പോർട്ട് വീണ്ടും സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കും. അതിനുശേഷം സർക്കാരിൻ്റെ മാനദണ്ഡങ്ങൾ, നിയമങ്ങൾ, കോടതിയുടെ ഉത്തരവുകൾ, മറ്റ് കാഴ്ചപ്പാടുകൾ എല്ലാം വെച്ചുകൊണ്ട് ഈ ലിസ്റ്റിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് വീണ്ടും സ്ക്രീനിങ് നടത്തി, രണ്ട് സ്ക്രീനിങ്ങോടെ കഴിഞ്ഞ് മൂന്നാമത്തെ സ്ക്രീനിങ്ങിന് ശേഷമാണ് എത്ര പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പരിശോധിക്കുക. ഇതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള മാനദണ്ഡത്തിൽ പരിശോധനയ്ക്ക് അല്ലെങ്കിൽ വിട്ടയക്കുന്നതിനോ ശിക്ഷാളവ് നൽകുന്നതിനോ ഉള്ള അപ്പീൽ നൽകുക. ഈ അപ്പീലിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നടപടിക്രമങ്ങൾ വരിക. എത്ര നാൾ നീണ്ടു നിൽക്കുന്ന പ്രോസസ്സാണെന്ന് ഇതുകൊണ്ട് തന്നെ വളരെ വ്യക്തമാണ്. ചന്ദ്രശേഖർ വധക്കേസിലെ പ്രതികളുടെ ശിക്ഷ ഉയർത്തിയ ഉത്തരവ് വന്നത് 2024 ഫെബ്രുവരിയിലാണ്. ഈ സാഹചര്യത്തിൽ പ്രതികളുടെ പേര് ഒഴിവാക്കിയാണ് പുതിയ പട്ടിക തയ്യാറാക്കിയത്. ഇക്കാര്യം മറച്ചുവെച്ചുള്ള പ്രചാരണമാണ് മാധ്യമ സഹായത്തോടെ പ്രതിപക്ഷം പരത്തുന്നത്. നോക്കൂ, 2022 ആദ്യം തയ്യാറാക്കിയ പട്ടികയിൽ മാത്രമാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ ഉൾപ്പെട്ടിട്ടുള്ളത്. 2023 തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഇത് ഉൾപ്പെട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ 2024 ഫെബ്രുവരിയിൽ ഇറങ്ങിയ ഉത്തരവ്, സർക്കാർ ഹൈക്കോടതി ഉത്തരവിൻ്റെ അതിനുശേഷം ഇറങ്ങിയ ഉത്തരവിന് ശേഷം തയ്യാറാക്കിയ പട്ടികയിലും ഇവർ ഉൾപ്പെട്ടിട്ടില്ല. ആദ്യത്തെ പ്രാഥമിക പ്രൈമറി റിപ്പോർട്ട് എടുത്തു വച്ച് പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ നീക്കം നടത്തുന്നത് എന്നുള്ള വസ്തുത ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവസാനം വന്ന അന്തിമ പട്ടികയിൽ, ഇപ്പോൾ എത്തിയിരിക്കുന്നതിൽ അവസാനത്തെ പട്ടികയിൽ, ഇത് അന്തിമമല്ല, ഏറ്റവും അവസാനം വന്നിരിക്കുന്ന പട്ടികയിൽ പോലും ഇവരുടെ പേരുകൾ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള വസ്തുത മറച്ചു വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും പ്രചരണം സംഘടിപ്പിക്കുന്നത്. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ വിട്ടയക്കില്ലെന്ന് ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ വ്യക്തമാക്കി. കോടതി ഉത്തരവ് നിലനിൽക്കുമ്പോൾ ഇളവ് നൽകില്ലെന്നും ആശയക്കുഴപ്പമുണ്ടെങ്കിൽ വ്യക്തത വരുത്തുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതായത് ജയിലിൻ്റെ മേധാവി എന്ന് പറഞ്ഞാൽ ജയിൽ വകുപ്പിൻ്റെ തന്നെ മേധാവി ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തുവിട്ടിട്ടും അതിന് വലിയ പ്രാധാന്യം നൽകാനോ ആരും തയ്യാറായില്ല. ചില പത്രങ്ങളുടെ ചില കോർണറുകളിൽ മാത്രം ഒതുങ്ങിപ്പോയ ഒറ്റക്കോളം വാർത്തയായിരുന്നു അത്. അതോടൊപ്പം തന്നെ പ്രധാന വാർത്ത, ഈ വാർത്തകളെ നൽകിയ പ്രധാന വാർത്താ ചാനലുകളടക്കം അവർ ഈ സംഭവത്തെ ഒതുക്കിക്കളഞ്ഞു, അല്ലെങ്കിൽ മുക്കിക്കളഞ്ഞു. ഇതെല്ലാം മുന്നിൽ നിൽക്കുമ്പോഴാണ് വസ്തുതകളെ മറച്ചു വെച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്നത്. ഒരു ക്രിമിനലുകളെയും സംരക്ഷിക്കണമെന്നുള്ള നിലപാട് ഞങ്ങൾക്കുമില്ല, സർക്കാരുണ്ടെന്ന് കരുതുന്നുമില്ല. ഇനി സർക്കാരുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ഏതായാലും ഇല്ല. ഏത് ക്രിമിനലാണെങ്കിലും വ്യക്തമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ശിക്ഷാവിധി വാങ്ങി നൽകേണ്ടത് ഓരോ സർക്കാരിൻ്റെയും സംവിധാനത്തിൻ്റെയും ഉത്തരവാദിത്തമാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ കൊലപാതകങ്ങളെ, ബോംബ് രാഷ്ട്രീയത്തെയും ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല. വർഗീയ പരത്തിക്കൊണ്ട് നാടിൽ കുഴപ്പമുണ്ടാക്കുന്ന ഏത് തമ്മാടികളെയും പിടിച്ചുകെട്ടാൻ സർക്കാരിൻ്റെ വകുപ്പുകൾക്ക് കൃത്യമായി കഴിയേണ്ടതുണ്ട്. ലോ ആൻഡ് ഓർഡർ കൃത്യമായി നടപ്പിലായി നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ കൃത്യമായി ഇടപെടാൻ സാധിക്കുന്ന സർക്കാരുകളും മറ്റ് സംവിധാനങ്ങളുമാണ് എന്ന് നാടിന് ഗുണം ചെയ്യുക. ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്നതിന് പകരം ഉള്ള കഥകളിലെ സത്യസന്ധതകൾ പുറത്തു കൊണ്ടുവരുവാനും അത് പ്രചരിപ്പിക്കുവാനും ശ്രമം നടത്തുന്നതിനെയാണ് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുക. അതല്ലാതെ എല്ലാത്തിലും നെഗറ്റീവ് മാത്രം കണ്ടെത്തുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ആർക്കും ഗുണകരമാകില്ല. ഒന്നും രണ്ടും മൂന്നും റിപ്പോർട്ടുകൾ ഇറങ്ങുമ്പോൾ ഒന്നാമത്തെ റിപ്പോർട്ടിനെ മാത്രം അടിസ്ഥാനമാക്കി വാർത്ത നൽകുന്നവർ രണ്ടും മൂന്നും റിപ്പോർട്ടുകളെക്കുറിച്ച് എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത്? ഇവിടെയാണ് നമ്മൾ കൃത്യമായ തിരുത്തൽ ശക്തികളായി മാറേണ്ടത്. ഇത്തരം സത്യസന്ധമായ കാര്യങ്ങളെ തുറത്തുനിന്ന് കാണിക്കുവാനും ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഏതായാലും ഇടതുപക്ഷത്തിൻ്റെ ഇത്തരം ജനപ്രിയ പദ്ധതികളും മറ്റു കാര്യങ്ങളുമായി മൂന്നാം വർഷത്തിലേക്ക് കടന്നു വരുന്ന ഇടതുപക്ഷത്തെ തകർക്കാനും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നവരും അതിനു വെച്ച വെള്ളം വാങ്ങിവെക്കണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്.